ഷാജൻസ് കറിയ ആരാധകർക്ക് ഒരു ദുഃഖ വാർത്ത. ഷാജൻസ് കറിയയ്ക്കെതിരെ ഒരു പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പി വി അൻവർ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ പറയുന്നത്, ഷാജൻസ് കറിയ കേരള പോലീസ് സേനയുടെ അതീവ രഹസ്യമായിട്ടുള്ള വയർലെസ് സന്ദേശം ചോർത്തി എന്നതാണ്. അതുപയോഗിച്ച ഒരു വീഡിയോ അദ്ദേഹം സോഷ്യൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഷാജൻസ് കറിയക്കെതിരെ പി വി അൻവർ എം എൽ എ നേരത്തെ ഡി ജി പിക്കും അതേസമയം ഇമെയിലിലൂടെ പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. രാജ്യസുരക്ഷയുടെ വിഷയമാണ് എന്ന് കാണിച്ചാണ് പ്രധാനമന്ത്രിക്ക് പി വി അൻവർ എം എൽ എ ഇമെയിൽ അയച്ചത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഷാജൻസ് കറിയയ്ക്ക് കേരള പോലീസ് സേനയുടെയും മറ്റ് പോലീസ് സേനകളുടെയും കേന്ദ്ര സേനകളുടെയും സായുധ സേനകളുടെയും ഒക്കെ ഫോൺ വയർലെസ് സന്ദേശങ്ങൾ ഉൾപ്പെടെ ഇമെയിൽ ഉൾപ്പെടെയുള്ളവ ഹാക്ക് ചെയ്ത് സ്വന്തമാക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായുണ്ട്. അതുകൊണ്ട് ഇത് പരിശോധിക്കണം, ഇത് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് എന്നതായിരുന്നു പി വി അൻവർ എം എൽ എയുടെ പ്രധാന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഔദ്യോഗിക രഹസ്യ നിയമം, അതോടൊപ്പം ഐ ടി ആക്ട്, ടെലഗ്രാഫ് ആക്ട് എന്നിവ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എഫ് ഐ ആറിന്റെ കോപ്പി ലഭിച്ചിട്ടുണ്ട്. ആ എഫ് ഐ ആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രതിക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ അനധികൃതമായി കടന്നു കയറി ഔദ്യോഗിക രഹസ്യ വിവരങ്ങൾ ചോർത്തി ആയത് ദൃശ്യമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ 8 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള അതീവ രഹസ്യ വയർലെസ് മെസ്സേജ് കേരള പോലീസിന്റെ പ്രൊട്ടക്റ്റഡ് സിസ്റ്റമായ കമ്പ്യൂട്ടർ വയർലെസ് സംവിധാനത്തിൽ അനധികൃതമായി കടന്നു കയറി വയർലെസ് മെസ്സേജ് മോഷണം ചെയ്തു കൈവശപ്പെടുത്തി. വയർലെസ് മെസ്സേജ് ടിയാൻ പ്രതി മറുനാടൻ മലയാളി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ 18/4/2021 തീയതിയിൽ യൂട്യൂബ് ചാനൽ വഴിയും പ്രചരിപ്പിച്ച പ്രതി വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് എഫ് ഐ ആറിൽ പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതായത് വേട്ട അവസാനിച്ചു എന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്നവനാണ് വേട്ടക്കാരനെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പലരും പറഞ്ഞിരുന്നു ഷാജനെതിരെ ഉടനെ തന്നെ കേസുകൾ വരുന്നുണ്ടായിരിക്കുമെന്ന്. പി വി അൻവർ എം എൽ എ നേരത്തെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷാജനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കേസാണ് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ. ഷാജനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്തൊരു കേസ് വ്യാജരേഖ ചമച്ചു എന്ന കേസാണ്. ബി എസ് എൻ എല്ലിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ വഞ്ചിച്ചു എന്ന കേസ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് സുപ്രീം കോടതി ഷാജന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ബാക്കി ഒരു കേസിലും ഷാജനെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നതാണ് നിയമപരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഷാജന്റെ അറസ്റ്റ് ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വ്യക്തത വരുമെന്ന് വിശ്വസിക്കാം. എന്തായാലും ഷാജൻസ് കറിയയ്ക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു.